പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ജനുവരി 11 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ജനുവരി 1 മുതൽ 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഏതെങ്കിലും ഒരു വീഡിയോ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ അതിൻ്റെ ജനുവരി മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ പി എസ് സി പ്രാന്തൻ്റെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വേർഷൻ വായിക്കാൻ താല്പര്യമുള്ളവർ ആ ബ്ലോഗിലേക്ക് പോയാൽ മതി. ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആരംഭിക്കാം. അതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിന് ഉത്തരം. ഏത് സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ പാനലിലാണ് മുഴുവൻ വനിതകൾ ഉൾപ്പെടുത്തിയത്? ഉത്തരം റീസെൻ്റായിട്ട് കേരളത്തിലാണ്. ശ്വാസകോശ രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പദ്ധതിയാണ് ശ്വാസ് പദ്ധതി. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയാണ്. യുദ്ധ അഭ്യാസ് ഇന്ത്യയും യു എസും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്. പുരുഷ ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ ദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ ആരെഴുതിയ പുസ്തകമാണ്? ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യാസനാണ്. നൊബേൽ പുരസ്കാര ജേതാവായിട്ടുള്ള അമർത്യാസൻ എഴുതിയ പുസ്തകമാണ് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈയൊരു ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരള നിയമസഭാ പുസ്തകോത്സവം അതിൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമർത്യാസിൻ്റെ പുസ്തകമാണ് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് അറിയിക്കുക. അതിൻ്റെ മലയാള പരിഭാഷയാണ് താർക്കികരായ ഇന്ത്യക്കാർ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന ആ മലയാള പരിഭാഷ അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചാലും താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അമർത്യാസൻ എഴുതിയ പുസ്തകമാണ്, അതിൻ്റെ മലയാള പരിഭാഷയാണ് ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അത് റീസെൻ്റായിട്ട് അതിൻ്റെ മലയാളം പരിഭാഷ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ കേരള അസംബ്ലി ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ അതിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. അപ്പോൾ അമർത്യാസന് നോബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഏത് വർഷമാണ് അമർത്യാസന് നോബേൽ പുരസ്കാരം ലഭിച്ചത്? ഏത് വിഷയത്തിനാണ് ലഭിച്ചത്? ഈ രണ്ട് കാര്യങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ നൽകിക്കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണാനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി താഴെ പറയുന്നതിലേതാണ്? ഉത്തരം കാതോർത്താണ്. കാതോർത്ത് എന്ന പദ്ധതി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ്. അതിന് കൗൺസിലിംഗ് നൽകുന്നുണ്ട്, നിയമസഹായം നൽകുന്നുണ്ട്, പോലീസ് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ കാതോർത്ത് പദ്ധതി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, ഇത് 2021 ഫെബ്രുവരി മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. മാർച്ച് മാസം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിങ്ങൾ 2021 വർഷം എന്നുള്ള ആ ഒരു വർഷം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കാനാണ് ഈ കാതോർത്ത് പദ്ധതി. അപ്പോൾ 48 മണിക്കൂറിനകം സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ 10-ന പരിപാടി, മുഖ്യമന്ത്രിയുടെ 10-ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കാതോർത്ത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നടത്തിപ്പ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ മഹിളാ ശക്തി കേന്ദ്രയാണ് നടപ്പാക്കുന്നത്. ഈ മഹിളാശക്തി കേന്ദ്രക്ക് കീഴിൽ ഡിസ്ട്രിക്റ്റ് തലത്തിൽ ഒരു ഡിസ്ട്രിക്റ്റ് ലെവൽ സെൻറ്റർ ഫോർ വിമൺ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കാതോർത്ത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഏത് വർഷമാണ്? നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം റീസെൻ്റായിട്ടുള്ള ഏത് വർഷമാണ് ആരംഭിച്ചത്? ഉത്തരം 2019 ആരംഭിച്ചതാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്നൊരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പറയാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം അഥവാ NCAP അത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ് ആരംഭിച്ചത്? 2019 കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ടേം ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് നാഷണൽ ലെവലിലായിട്ടാണ് ഈ ഒരു പദ്ധതി ചെയ്യുന്നത്. എയർ പൊല്യൂഷൻ, നമ്മുടെ രാജ്യത്ത് ഉള്ള എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടയുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 കൂടി 2017 അപേക്ഷിച്ചുള്ള എയർ പൊല്യൂഷൻ തോത്, അതായത് പർട്ടിക്കുലേറ്റ് മാറ്റർ കോൺസെൻട്രേഷൻ 20 മുതൽ 30% റിഡ്യൂസ് ചെയ്യുക, അതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് ആ ഒരു പദ്ധതി ബന്ധപ്പെട്ട കാര്യം. ഇതിൻ്റെ ബേസ് ഇയർ 2017, അതായത് ഇതിൻ്റെ കണക്ക് കൂട്ടുന്നത് 2017 അപേക്ഷിച്ചുള്ള കുറവ് 2024 വരെ. അപ്പോൾ എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്നുള്ളത്? റീസെൻ്റ് ആയിട്ട് ഹിന്ദു പത്രത്തിൽ നിന്നൊരു വാർത്ത, അപ്പോൾ എല്ലാ പത്രത്തിലും അതുണ്ട്. നോ ചേഞ്ച് ഇൻ എയർ ക്വാളിറ്റി ഇൻ മോസ്റ്റ് സിറ്റീസ് അണ്ടർ NCAP. അപ്പോൾ NCAP പ്രകാരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നഗരങ്ങളിലുള്ള എയർ പൊല്യൂഷൻ തടയുക എന്നാണ് ലക്ഷ്യം. ഏകദേശം 131 നഗരങ്ങൾ ഈ ഒരു പട്ടികയിലുണ്ട്. അതിൽ ഏകദേശം 49 നഗരങ്ങളാണ് ഈ പറയുന്ന ഈ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. മറ്റ് നഗരങ്ങളൊന്നും എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വാർത്തയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത് 2019 സ്റ്റാർട്ട് ചെയ്തത്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡുമായി ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ മറ്റൊരു കാര്യം അതിൽ പറയാനുള്ളത്, ഈ റീസെൻ്റ് ആയിട്ട് ഈ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2022 വർഷത്തെ റിപ്പോർട്ടാണ്. അപ്പോൾ അത് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള നഗരം അത് ഡൽഹിയാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഡൽഹിയിലെ പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, അതായത് 2.5 മൈക്രോണിന് താഴെ വരെയുള്ള പൊടിപടലങ്ങൾ, അതിൻ്റെ തോത് ഏറ്റവും കൂടുതൽ ഡൽഹിയാണുള്ളത്. ഡൽഹിയിൽ ഏകദേശം അതിൻ്റെ തോത് 77 മൈക്രോഗ്രാമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു തോതുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ആ ഒരു തോത് ഏകദേശം 59 മൈക്രോഗ്രാമാണ്. അപ്പോൾ അതിൽ വിവിധ നഗരങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഈ PM 2.5 തോത് ഉള്ള മറ്റ് നഗരങ്ങളിൽ 2-3 സ്ഥാനമുള്ളത്, ഒന്ന് ഹരിയാനയിലെ ഫരീദാബാദ് 2 സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ UPയിലെ ഗാസിയാബാദ് ഉണ്ട് 3 സ്ഥാനത്ത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട ഒക്കെയാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ NCAP എന്ന പ്രോഗ്രാം, അതിൻ്റെ സ്ഥാപിതമായ വർഷം, ഏതാ മിനിസ്ട്രിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2023 വർഷം അന്തരിച്ച കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി. അപ്പോൾ കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരി എന്ന പേരിൽ അറിയപ്പെട്ടത് സാറ അബൂബക്കറാണ്. റീസെൻ്റായിട്ട് ആ ഒരു വ്യക്തി അന്തരിച്ചു. അപ്പോൾ സാറ അബൂബക്കാർ കന്നഡയിലെ പ്രമുഖ എഴുത്തുകാരിയാണ്. മെട്രിക്കുലേഷൻ പാസ്സായ ദക്ഷിണേന്ത്യയിലെ ആദ്യ മുസ്ലിം പെൺകുട്ടി, ഇങ്ങനെയൊക്കെ വിശേഷണമുള്ളൊരു വ്യക്തിയാണ് സാറ അബൂബക്കർ. അപ്പോൾ കമലാ സുരയുടെ അടക്കമുള്ള കൃതികൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. സാറ അബൂബക്കർ സാഹിത്യ മേഖലയിലെ ഒരു പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത ചോദ്യം, 2023 വർഷം പരാജയപ്പെട്ട വിർജിൻ ഓർബിറ്റിൻ്റെ ലോഞ്ചർ 1 ദൗത്യം ഏത് രാജ്യത്തിൻ്റെയാണ്? ഈ ലോഞ്ചർ 1 ദൗത്യം ഏത് രാജ്യത്തിൻ്റെയാണ്? ഉത്തരം ബ്രിട്ടനാണ്. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു ബഹിരാകാശ ദൗത്യമാണ്
റീസെൻ്റ് ആയിട്ട് അതിന് പരാജയപ്പെട്ടത്. അത് വിർജിൻ ഓർബിറ്റാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടത്. അപ്പോൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പറക്കുന്ന വിമാനത്തിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണം, ഇതായിരുന്നു ആ പ്ലാൻ ഇട്ടത്. അങ്ങനെ ആ ഒരു ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു റോക്കറ്റിന് ഉപഗ്രഹങ്ങൾ അതിൻ്റെ ഓർബിറ്റിൽ എത്തിക്കാൻ, ലക്ഷ്യമിട്ട ഓർബിറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത. അപ്പോൾ ഇത് വിർജിൻ ഓർബിറ്റിൻ്റെ ലോഞ്ചർ വൺ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വിക്ഷേപണം പ്ലാൻ ചെയ്തത്. 9 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കാൻ, ബഹിരാകാശത്തെത്തിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടത്. അപ്പോൾ ബഹിരാകാശത്താവളമായിട്ടുള്ള ബ്രിട്ടനിലെ കോൺവാളിൽ വെച്ചിട്ടാണ് ഈ ഒരു ദൗത്യം നിർവഹിച്ചത്. കോൺവാളിൽ നിന്നും ബോയിങ്ങിൻ്റെ 747 വിമാനം, അതിന് കോസ്മിക് ഗേൾ എന്നാണ് ആ വിമാനം അറിയപ്പെടുന്നത്, അതിൽ നിന്നാണ് ഈ ഒരു റോക്കറ്റ് ആകാശത്തേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ആണ് ഈ ഒരു വിക്ഷേപണം നടത്തിയത്. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ പറക്കുന്ന വിമാനത്തിൽ നിന്നുള്ള ഒരു വിക്ഷേപണമാണ് റീസെൻ്റ് ആയിട്ട് നടന്നത്. അത് ഫെയിലിയർ ആയിരുന്നു എന്നാണ് റീസെൻ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണമാണ് നടന്നത്. അപ്പോൾ അത് വിജയമാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടിയാണ് ഈ ഒരു ക്യൂബ് സാറ്റുകളെ വിർജിൻ ഓർബിറ്റ് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടത്. അപ്പോൾ ഈ വിർജിൻ ഓർബിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി, റിച്ചാർഡ് ബ്രാൻസന്റെ വിർജിൻ ഗ്രൂപ്പ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ബഹിരാകാശ കമ്പനിയാണ് വിർജിൻ ഓർബിറ്റ്. ഇത് 2017 സ്ഥാപിതമായത്. നമ്മളെ ഈ ഒരു സ്പേസ് എക്സ് ഒക്കെ പോലെയുള്ള ഒരു ബഹിരാകാശ കമ്പനിയാണ് വിർജിൻ ഓർബിറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ, വിർജിൻ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാണ് റിച്ചാർഡ് ബ്രാൻസൺ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം, 2023 വർഷം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ഹ്യൂഗോ ലോറിസ് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ്? ഉത്തരം, ഫ്രാൻസിൻ്റെ ഫുട്ബോൾ താരമാണ്. ഫ്രാൻസിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ അർജന്റീന ഫ്രാൻസ് ഫൈനൽ മത്സരത്തിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നത്. അപ്പോൾ അതിൽ പറയാനുള്ളത്, ഫ്രഞ്ച് ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം. അദ്ദേഹം ഗോൾ കീപ്പറാണ്. 2023 വർഷം അദ്ദേഹം രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. ഖത്തർ ലോകകപ്പിൽ ഫ്രഞ്ച് ടീമിനെ നയിച്ചു അദ്ദേഹം. അതുപോലെ തന്നെ 2018 ലോകകപ്പ് ജേതാക്കളായ ഫ്രാൻസ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഹ്യൂഗോ ലോറിസ്. അപ്പോൾ അതിൽ എക്സ്ട്രാ പറയാനുള്ളത്, ഫ്രാൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം എന്ന് ചോദിച്ചാലും അത് ഹ്യൂഗോ ലോറിസ് ആണ്. 145 മത്സരങ്ങൾ. 2008 അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. അദ്ദേഹം 4 ലോകകപ്പുകളിൽ കളിച്ചിട്ടുണ്ട്. ഇതാണ് ഹ്യൂഗോ ലോറിസുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ. അടുത്ത ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി ഏത് ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റിലാണ് വനിതാ അമ്പയർമാർ മത്സരം നിയന്ത്രിച്ചത്? ഉത്തരം, രഞ്ജി ട്രോഫിയാണ്. റീസെൻ്റ് ആയിട്ട് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അമ്പയർമാർ മത്സരം നിയന്ത്രിച്ചു. അത് നിങ്ങൾ വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മുൻപേ ഈ ഒരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് രഞ്ജി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജി ട്രോഫിയിലാണ് ഇങ്ങനൊരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ അതിൻ്റെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിയിൽ വനിതാ അമ്പയർമാർ മത്സരം നിയന്ത്രിക്കുന്നത്. ബൃന്ദ രതി, ജനനി നാരായണൻ, ഗായത്രി വേണുഗോപാലൻ, ഈ 3 വ്യക്തികളാണ് ഈ ഒരു മത്സരം നിയന്ത്രിച്ചിട്ടുള്ളത്. 3 വനിതാ അമ്പയർമാർ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഈ വനിതാ അമ്പയർമാർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് വുമൺ ടു ബി നെയ്മഡ് ഓൺ ദ ICC അമ്പയർ പാനൽ, അമ്പയർ പാനലിൽ എത്തപ്പെട്ട ആദ്യത്തെ വനിതാ അമ്പയറാണ് കാത്തി ക്രോസ്. കാത്തി ക്രോസ് ന്യൂസിലൻഡുകാരിയാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് മാച്ച്, പുരുഷ ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ അമ്പയർ, അത് ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ക്ലെയർ പോളോസാക്ക് ആണ്. ഈ ഒരു ഫാക്റ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരുടെ വൺ ഡേ ഇന്റർനാഷണൽ മത്സരം, ഏകദിന മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർ എന്ന് ചോദിച്ചാൽ അതും ക്ലെയർ പോളോസാക്ക് ആണ്. ഇനി ആദ്യത്തെ വനിതാ മാച്ച് റഫറി, പുരുഷ വൺ ഡേ ഇന്റർനാഷണലിൽ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ മാച്ച് റഫറി ആണ് ഇന്ത്യക്കാരിയായിട്ടുള്ള GS ലക്ഷ്മി. ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ
ഐ സി സി ഇന്റർനാഷണൽ പാനൽ ഓഫ് മാച്ച് റഫറി പാനലിൽ ഉൾപ്പെട്ട ആദ്യത്തെ വനിത അത് ഇന്ത്യക്കാരിയായിട്ടുള്ള ജി എസ് ലക്ഷ്മിയാണ്. ഇത് കുറച്ച് ഫാക്റ്റുകളാണ്. ഇനി 2020 ഇന്റർനാഷണലിൽ തേർഡ് അമ്പയർ ആകുന്ന ആദ്യ വനിതയാണ് ജാക്കലിൻ വില്യംസ്, വെസ്റ്റ് ഇൻഡീസുകാരിയാണ്. ഇതൊക്കെയാണ് കുറച്ച് വനിതാ അമ്പയർമാരുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15th ബഷീർ അവാർഡ്, അതായത് 2022 അവാർഡ് ലഭിച്ച വ്യക്തി. ഉത്തരം എം മുകുന്ദനാണ്. 15th ബഷീർ അവാർഡ് റീസെൻ്റ് ആയിട്ട് നൽകാൻ പോവുകയാണ്. ജനുവരി ഈ മാസമാണ് അത് നൽകാൻ പോകുന്നത്. അപ്പോൾ ആ 15th ബഷീർ അവാർഡ് ലഭിച്ചത് എം മുകുന്ദനാണ്. ഈ ഒരു അവാർഡ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോളൂ, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവാർഡാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 15th അവാർഡ് എം മുകുന്ദന് 2022. ഏതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള നൃത്തം ചെയ്യുന്ന കുടകൾ, നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സമ്മാനത്തുക 50,000 രൂപയാണ്. ഈ സമ്മാനം നൽകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമായിട്ടുള്ള 21st അന്നാണ് തലോലപ്പറമ്പിലെ ബഷീർ സ്മാരക മന്ദിരത്തിൽ അവാർഡ് സമർപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി 14th ബഷീർ പുരസ്കാരം 2021 പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന്, ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. 2 വർഷത്തെ അവാർഡ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എം മുകുന്ദനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എം മുകുന്ദന് റീസെൻ്റ് ആയിട്ട് ലഭിച്ചൊരു പുരസ്കാരം 2021 JCB പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡൽഹി ഗാഥകൾ എന്ന അദ്ദേഹത്തിൻ്റെ മലയാള കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയായിട്ടുള്ള ഡൽഹി എ സോളിലോക്കി, ഈ ഡൽഹി എ സോളിലോക്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് JCB പുരസ്കാരം 2021 ലഭിച്ചത്. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ എം മുകുന്ദൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കൂടി പഠിച്ചു നോക്കണം. എല്ലാവർക്കും അറിയുന്ന ഒരു കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വികൃതികൾ, നൃത്തം ചെയ്യുന്ന കുടകൾ, അതുപോലെ തന്നെ കേശവൻ്റെ വിലാപങ്ങൾ, കേശവൻസ് ലാമെൻറ്റേഷൻ, ഇത് മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കൃതി, ഈ ലോകം അതിലൊരു മനുഷ്യൻ, പ്രവാസം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ. ഇനി അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് ലഭിച്ച അല്ലെങ്കിൽ മുൻപ് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകൾ, അദ്ദേഹത്തിന് 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി 98 ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ 85 പുരസ്കാരം എം മുകുന്ദന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 92 പുരസ്കാരം ദൈവത്തിൻ്റെ വികൃതികൾ എന്ന പുസ്തകത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് മുൻപത്തെ പ്രധാനപ്പെട്ട അവാർഡുകൾ. അടുത്ത ചോദ്യം, അടുത്തത് മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ആണ്. അതിൻ്റെ ആദ്യ ചോദ്യമാണ്, 2022-23 വർഷത്തെ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻ്റ് ജേതാക്കൾ ആരാണ്? അന്താരാഷ്ട്ര സന്നദ്ധ സേവന ദിനം എന്നാണ്, ലോക മണ്ണ് ദിനം എന്നാണ്, കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായിട്ട് നിയമിതയായ പ്രശസ്ത നർത്തകി ആരാണ്, പ്രേമവും ത്യാഗവും എന്ന ചെറുകഥാ സമാഹാരം ആരുടേതാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. 5 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.